ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ക്രിയാത്മക ഇടപെടൽ നടത്തുന്നതായി സർക്കാർ നിയമസഭയിൽ. നടപടികൾ അശാസ്ത്രീയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് പഴം പച്ചക്കറി സംഭരണത്തിന് സർക്കാർ ആധുനിക സംവിധാനം കൊണ്ടുവരും. കൂടുതൽ കോവിഡ് വാക്സിൻ വേണമെന്ന് കേന്ദ്രത്തോട് കേരളം. ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ജയം. ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ സഖ്യം വിജയിച്ചു. ടെന്നീസ് താരം നവോമി ഒസാക്ക ഒളിമ്പിക്സ് വനിതാ സിംഗിൾസിൽ നിന്നും പുറത്ത്. ഇന്ത്യ ശ്രീലങ്ക 2020 അന്താരാഷ്ട്ര പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കോവിഡ് പ്രതിസന്ധി മറികടക്കുന്നതിന് സർക്കാർ ക്രിയാത്മക ഇടപെടൽ നടത്തുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. മുഖ്യമായും ആരോഗ്യ സംരക്ഷണവും ഭക്ഷണവും സാമൂഹിക പെൻഷനും ഉറപ്പുവരുത്തിയതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ധനമന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് വ്യാപാര മേഖലയിലെ കോവിഡ് പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക മാന്ദ്യവും പ്രതിസന്ധിയും പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. സംസ്ഥാനത്തെ ജനങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും ഇപ്പോൾ നടപ്പാക്കുന്ന അടച്ചിടൽ അശാസ്ത്രീയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് കിറ്റ് മാത്രം പോരെന്നും പണം നേരിട്ട് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ ശാസ്ത്രീയമാണെന്നും കിറ്റിനോട് പ്രതിപക്ഷത്തിന് അസഹിഷ്ണുതയാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. കേരളത്തിൽ 42% പേർക്ക് മാത്രമാണ് കോവിഡ് വന്നതെന്നും കേന്ദ്രത്തോട് കൂടുതൽ വാക്സിൻ ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിന്റെ അടച്ചിടൽ നയം അശാസ്ത്രീയമാണെന്നും മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് പഴം പച്ചക്കറി സംഭരണത്തിനായി ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കൂടുതൽ ശീതീകരണ സംവിധാനങ്ങളും സംഭരണ കേന്ദ്രങ്ങളും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളികേരത്തിന് വിലത്തകർച്ച ഒഴിവാക്കാൻ സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. റബ്ബറിന്റെ തറവില 150 നിന്നും 170 രൂപയായി ഉയർത്തും. കാസർഗോഡ് ഹോർട്ടികോർപ്പിന്റെ സംഭരണ കേന്ദ്രം അടിയന്തരമായി തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിലെ കോഴ്സുകൾക്ക് യുജിസി അംഗീകാരം ലഭിക്കുന്നതുവരെ സംസ്ഥാനത്തെ മറ്റു സർവകലാശാലകളിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ തുടരുന്നതിന് സർക്കാർ ഉത്തരവായതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. സർവകലാശാലയിലെ കോഴ്സുകൾക്ക് യുജിസി അംഗീകാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. സർവകലാശാലയുടെ പഠന കേന്ദ്രങ്ങൾ സർക്കാർ കോളേജുകളിൽ തുറക്കും. 4 പ്രാദേശിക കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രാദേശിക കേന്ദ്രങ്ങൾ തുറക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോവിഡ് വാക്സിൻ ശേഖരം തീർന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തോട് കേരളം കൂടുതൽ വാക്സിൻ ആവശ്യപ്പെട്ടു. അടുത്ത മാസത്തേക്ക് 60 ലക്ഷം ഡോസ് വാക്സിൻ ആവശ്യമുണ്ട്. വാക്സിൻ ക്ഷാമം മൂലം തിരുവനന്തപുരം ഉൾപ്പെടെ പല ജില്ലകളിലും കുത്തിവയ്പ് നിലച്ചേക്കുമെന്നാണ് സൂചന. 150 സ്വകാര്യ ആശുപത്രികളിൽ മാത്രമാണ് വാക്സിൻ വിതരണം ഉണ്ടാവുക. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇതുവരെ 45.73 കോടി കോവിഡ് വാക്സിൻ ഡോസുകൾ നൽകിക്കഴിഞ്ഞതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 24,11,000 ഡോസുകൾ കൂടി ഉടൻ ലഭ്യമാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് ചെറുക്കാൻ അടിസ്ഥാന പ്രതിരോധ മാർഗങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ടെന്ന് ആവർത്തിച്ച് വൈദ്യശാസ്ത്രം. വാക്സിൻ കുത്തിവയ്പ് കേന്ദ്രങ്ങളിൽ പോലും ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടുന്നത് രോഗവ്യാപനം ഉയർത്താനേ ഉപകരിക്കൂവെന്ന് കൊച്ചിയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ MD റെസിഡന്റ് ഡോക്ടർ വിഷ്ണു ബി മേനോൻ ആകാശവാണി വാർത്തകളോട്. കോവിഡ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാക്സിനേഷൻ സെന്ററുകളിൽ അടിസ്ഥാന പ്രതിരോധ മാർഗങ്ങളിൽ നിന്നും നമ്മൾ പുറകോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസ്ക് ധരിക്കുക, സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക, ശാരീരിക അകലം പാലിക്കുക. പലപ്പോഴും വാക്സിനേഷൻ നൽകുന്ന സെന്ററുകളിൽ ഇവ പാലിക്കപ്പെടാതിരിക്കുകയും അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ വാക്സിനേഷൻ എടുക്കാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. വാക്സിനേഷൻ സെന്ററിൽ പോകുന്ന ഓരോ വ്യക്തിയും അടിസ്ഥാന പ്രതിരോധ മാർഗങ്ങൾ പാലിച്ചാൽ വാക്സിനേഷൻ പ്രവൃത്തികൾ നമുക്ക് വളരെ സുരക്ഷിതമായി നടത്താവുന്നതാണ്. ഓർക്കുക, 2 ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷവും നാം അടിസ്ഥാന പ്രതിരോധ മാർഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം.
സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് വ്യാപനം 10,000 മുകളിൽ തുടരുന്നതിനിടെ ഇന്നലെ കൂടുതൽ പേർ രോഗമുക്തരായി. 14,912 പേർക്കാണ് അസുഖം ഭേദപ്പെട്ടത്. 1,09,388 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 11,586 പേർക്ക് കൂടി കോവിഡ് കണ്ടെത്തി. 10.59% രോഗസ്ഥിരീകരണ നിരക്ക്. സംസ്ഥാനത്തെ കോവിഡ് മരണം 16,170. സംസ്ഥാനത്ത് സിക്ക വൈറസ് ബാധിതരുടെ എണ്ണം 51. ഇന്നലെ തിരുവനന്തപുരത്ത് 3 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 5 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. CRPF ദിനത്തിൽ സേനാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസ നേർന്നു. രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്തുന്നതിലും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിലും CRPFിന്റെ നിസ്വാർത്ഥ സേവനത്തിന് രാജ്യം സേനയോട് കടപ്പെട്ടിരിക്കുന്നതായി ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെട്ടിരുന്ന APJ അബ്ദുൽ കലാം പ്രമുഖനായ ശാസ്ത്രജ്ഞനും ദീർഘദർശിയായ രാജ്യതന്ത്രജ്ഞനും സർവോപരി മഹാനായ മനുഷ്യനുമായിരുന്നുവെന്ന് ശ്രീ നായിഡു പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും APJ അബ്ദുൽ കലാമിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരം, കന്യാകുമാരി, എറണാകുളം, കുമ്പളം, കുമ്പളം തുറവൂർ തുടങ്ങിയ പ്രധാന ഇരട്ടവരി റെയിൽപാതാ പദ്ധതികൾക്ക് ആവശ്യമായ ഭൂമി കൈമാറുന്നത് വേഗത്തിലാക്കാൻ റെയിൽവേ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ തേടി. ഇത് സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ജോൺ തോമസ് ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയിയുമായി ചർച്ച നടത്തി. അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDFിന്റെ ഉപസമിതി ഈ മാസം 30 കോഴിക്കോട് യോഗം ചേരും. അർദ്ധ അതിവേഗ റെയിൽപാതയായ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ ആശങ്കകളും ആക്ഷേപങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് യോഗം. ഉപസമിതി പൊതുജനങ്ങളുടെ പരാതി കേൾക്കും. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ഉൽപാദനം പരമാവധിയായി ഉയർത്തി. വിശദാംശങ്ങളുമായി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. 6 ദിവസമായി ദിനംതോറും 14 ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ് വൈദ്യുതി ഉൽപാദനം. ഡാം സുരക്ഷയുടെ മാനദണ്ഡമായി അവലംബിച്ച റൂൾ കർവ് അനുസരിച്ച് അണക്കെട്ടിലെ ജലനിരപ്പ് 2372.58 അടിയിലെത്തിയാൽ ബ്ലൂ അലർട്ട് നൽകും. നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 2371 അടി പിന്നിട്ടു. ജലനിരപ്പ് ഉയർന്ന വെള്ളം തുറന്നുവിട്ട് പാഴാക്കി കളയാതിരിക്കുന്നതിനാണ് വൈദ്യുതി ഉൽപാദനം ഉയർത്തിയത്. അധികമായി ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി പവർ എക്സ്ചേഞ്ച് വഴി വിൽപ്പന നടത്തുകയാണ്. ഒളിമ്പിക്സ് പുരുഷ ഹോക്കി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്ന് നടന്ന പൂൾ എ ഗ്രൂപ്പ് മത്സരത്തിൽ സ്പെയിനിനെ 3 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി രൂപീന്ദർ പാൽ സിംഗ് 2 ഗോളും സിമ്രൻജിത് സിംഗ് 1 ഗോളും നേടി. ഇതോടെ ഗ്രൂപ്പിൽ 6 പോയിന്റുമായി ഇന്ത്യ 2nd സ്ഥാനത്താണ്. ഒളിമ്പിക്സ് ബാഡ്മിന്റൺ ഗ്രൂപ്പ് എ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ജയം. ബ്രിട്ടന്റെ ബെൻ ലെയ്ൻ സീൻ വെൻഡി സഖ്യത്തെയാണ് ഇന്ത്യൻ ജോഡികൾ പരാജയപ്പെടുത്തിയത്. ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ മനുഭകേർ സൌരഭ് ചൌധരി സഖ്യം പുറത്തായി. 10 മീറ്റർ എയർ പിസ്റ്റൽ ഫൈനൽ യോഗ്യതാ മത്സരത്തിലാണ് ഇന്ത്യൻ സഖ്യം പുറത്തായത്. 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിന്റെ യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യൻ സഖ്യം ഇളവേനിൽ വൈരവൻ, ദിവ്യാൻഷ് സിംഗ് പവാർ എന്നിവരും പുറത്തായി. ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ ശരത് കമൽ അച്ചന്ത ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ചൈനയുടെ മാ ലോങ്ങിനോട് പരാജയപ്പെട്ടു. ടെന്നീസ് താരം നവോമി ഒസാക ഒളിമ്പിക്സ് വനിതാ സിംഗിൾസിൽ നിന്ന് പുറത്ത്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ മാർക്കറ്റ വോണ്ട്രുസോവയാണ് നവോമിയെ പരാജയപ്പെടുത്തി വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്. സ്കോർ 6-1, 6-4. ഇന്ത്യ ശ്രീലങ്ക 2020 അന്താരാഷ്ട്ര പരമ്പരയിലെ 2nd മത്സരം ഇന്ന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ രാത്രി 8:00 മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഞായറാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 38 റൺസിന് വിജയിച്ചിരുന്നു. നേരത്തെ നടന്ന ഏകദിന പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 2 ഇഞ്ച് വീതം ഷട്ടറുകൾ ഉയർത്തിയാണ് വെള്ളം തുറന്നുവിട്ടുകൊണ്ടിരിക്കുന്നത്. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഡാമിലേക്ക് ഇപ്പോഴും ശക്തമായ നീരൊഴുക്കുണ്ട്. SSLC സേ പരീക്ഷയ്ക്ക് 4 മുതൽ അപേക്ഷ സ്വീകരിക്കും. പരീക്ഷ എഴുതിയ സ്കൂളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്ത മാസം 2 വരെ അപേക്ഷിക്കാം. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 35,680 രൂപയും ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 4,460 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ക്രിയാത്മക ഇടപെടൽ നടത്തുന്നതായി സർക്കാർ നിയമസഭയിൽ. നടപടികൾ അശാസ്ത്രീയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് പഴം പച്ചക്കറി സംഭരണത്തിന് സർക്കാർ ആധുനിക സംവിധാനം കൊണ്ടുവരും. കൂടുതൽ കോവിഡ് വാക്സിൻ വേണമെന്ന് കേന്ദ്രത്തോട് കേരളം. ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ജയം. ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ സഖ്യം വിജയിച്ചു.
ടെന്നീസ് താരം നവോമി ഒസാക്ക ഒളിമ്പിക്സ് വനിതാ സിംഗിൾസിൽ നിന്നും പുറത്ത്. ഇന്ത്യ ശ്രീലങ്ക 2020 അന്താരാഷ്ട്ര പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.